നമസ്കാരം. അധികാരം സ്വന്തം ആവശ്യത്തിനും താല്പര്യത്തിനുമായി ദുരുപയോഗം ചെയ്യുന്നതിൽ യാതൊരു നാണക്കേടും മാനക്കേടും കാണിക്കാത്ത രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. സ്വന്തം മകളെ രക്ഷിക്കുന്നതിന് നിയമോപദേശം തേടുന്നതിനു വേണ്ടി പോലും ഖജനാവിലെ ലക്ഷങ്ങൾ ചെലവഴിക്കാൻ ഇയാൾക്ക് യാതൊരു ഉളുപ്പും തോന്നുന്നില്ല എന്നതാണ് അതിശയം. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോകും. ഇങ്ങനെ വെറുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കാൻ വന്നത് ഞങ്ങളുടെ ശാപമാണ് എന്ന് നാട്ടുകാർ തെരുവിൽ കിടന്ന് നിലവിളിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ടും തൊലിപൊളിയാതെ അധികാര കസേരയിൽ ഞെളിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ. കേരളത്തിൻ്റെ ഗതികേട് എന്നല്ലാതെ മറ്റെന്തു പറയാൻ. ഖജനാവ് ദൂർച്ചടിക്കുന്നതിൽ ആനന്ദം കൊള്ളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ SFIO അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതിയിൽ വാദിക്കാനെത്തിയ പുറമേ നിന്നുള്ള അഭിഭാഷകന് KSIDC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും എടുത്തുകൊടുത്തത് 82.5 ലക്ഷം രൂപ. KSIDC നിയമോപദേശം നൽകാൻ സ്ഥിരം അഭിഭാഷകൻ നിലവിലുള്ളപ്പോഴാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരാകാൻ പുറമേ നിന്ന് ഇത്രയും വലിയ തുക നൽകി മറ്റൊരു അഭിഭാഷകനെ കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിലെ SFIO അന്വേഷണം റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്താൻ അഡ്വക്കേറ്റ് CS വൈദ്യനാഥനാണ് KSIDC 82.5 ലക്ഷം രൂപ നൽകിയത്. നിയമോപദേശം നൽകാൻ പ്രതിവർഷം 3,36,000 രൂപ നൽകി PU ശൈലജൻ എന്ന അഭിഭാഷകൻ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് ഉണ്ടെന്നിരിക്കെയാണ് ഈ കേസിൽ മാത്രം പുറമേ നിന്ന് വൻ തുകയ്ക്ക് അഭിഭാഷകനെ നിയോഗിച്ചത്. ഇക്കഴിഞ്ഞ January 24, February 7, 12 എന്നീ ദിവസങ്ങളിലാണ് 3 സിറ്റിങ്ങിനായി ഈ കനത്ത പ്രതിഫലം നൽകിയത്. പ്രോപ്പർ ചാനൽ പ്രസിഡന്റ് MK ഹരിദാസിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് KSIDC വെളിപ്പെടുത്തൽ. 2022-23 കാലയളവിൽ ഈ വിഷയത്തിലെ നിയമോപദേശത്തിന് KSIDC 4,05,000 രൂപ വേറെയും ചിലവഴിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ പുറമേ നിന്ന് നിയമോപദേശം തേടാൻ ചെലവഴിച്ച വൻ തുകയ്ക്ക് പൊതുമേഖലാ സ്ഥാപനമായ KSIDC അധികൃതർ ഉത്തരവാദികളാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDC അഭിഭാഷക ചെലവിനെക്കുറിച്ച് ഉത്തരം പറയാൻ സർക്കാരിനും ബാധ്യതയുണ്ട്. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പതിവ് പോലെ തയ്യാറായിട്ടില്ല. KSIDC അഭിഭാഷക ചെലവിനെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണം എന്നാണ് MV ഗോവിന്ദൻ്റെ ന്യായീകരണം. ഇതേസമയം മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. മാസപ്പടി കേസിൽ CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ഇന്നലെ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ആലുവയിലെ വീട്ടിലെത്തി ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ കർത്തയെ ചോദ്യം ചെയ്യാൻ ED നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ കർത്ത ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയായിരുന്നു. യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി മെഡിക്കൽ രേഖകളും ഹാജരാക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സ്ട്രാലോജിക് സൊല്യൂഷൻസും CMRL തമ്മിലുള്ള ദുരൂഹ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി ED ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കുന്നത്. CMRL സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് ED ലക്ഷ്യം. കമ്പനിയെ സംബന്ധിച്ച് പുറത്തുവരാത്ത രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അത് അറിയുക കൂടി ലക്ഷ്യമിടുന്നുണ്ട്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് രേഖകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും ED തേടിയിരുന്നു. എന്നാൽ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയും 2023 തീർപ്പാക്കുകയും ചെയ്തതാണെന്നും അറിയിച്ചിരുന്നു. രേഖകൾ ലഭിക്കാതായതോടെയാണ് ED കർത്തയെ നേരിട്ടെത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. അതേസമയം മാസപ്പടി കേസിൽ എക്സാലോജിക്കുമായുള്ള ഇടപാടിൻ്റെ പൂർണ്ണ രേഖകൾ CMRL കൈമാറുന്നില്ല എന്ന് ED കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. കരാർ രേഖകളടക്കം കൈമാറിയില്ലെന്ന് ED പറയുന്നു. ED ആവശ്യപ്പെട്ടത് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാർ രേഖകളുമാണ്. ചീഫ് ഫിനാൻസ് മാനേജർ P സുരേഷ് കുമാർ കരാർ രേഖ ഹാജരാക്കിയില്ല. ആവശ്യപ്പെട്ട രേഖകൾ ആദായ നികുതി വകുപ്പിൻ്റെ ഇന്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് പരിശോധിക്കുകയും തീർപ്പാക്കുകയും ചെയ്തതാണെന്നാണ് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. അങ്ങനെ തീർപ്പാക്കിയ കേസിൻ്റെ രേഖകൾ കൈമാറാൻ സാധിക്കില്ലെന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയതത്രേ. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ല എന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത് എന്ന് ED പറയുന്നു. സുരേഷ് കുമാറിനെയും മുൻ ക്യാഷർ വാസുദേവനെയും ചോദ്യം ചെയ്യും വീണ്ടും. അതിനിടെ മാസപ്പടി കേസിൽ SFIO ED അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ ഹർജിയിൽ കമ്പനി കാര്യ മന്ത്രാലയത്തിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. മാസപ്പടി കേസ് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെൻറ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റ് അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്നുമാണ് CMRL ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോടതിയിൽ ഹർജി നൽകി ചോദ്യം ചെയ്യലിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ED കർത്തയുടെ വീട്ടിൽ നേരിട്ടെത്തി ചോദ്യം ചെയ്യുന്നത് തികച്ചും പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. കൃത്യമായും മണിച്ചിത്രത്തായിട്ട് മുഖ്യമന്ത്രിയുടെ മകളെ പൂട്ടാൻ തന്നെയാണ് നീക്കമെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്.